ഡോക്ടർ പി സരിന്റെ വിമത നീക്കം അവഗണിക്കാൻ കോൺഗ്രസിൽ ധാരണ. പരസ്യ പ്രതികരണം വേണ്ടെന്ന് നേതാക്കൾക്ക് കെ പി സി സി നിർദ്ദേശം നൽകി. വിവാദങ്ങൾ തന്നെ ബാധിക്കില്ല എന്ന് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെ കണ്ട് രാഹുൽ പ്രചാരണം തുടങ്ങി. രാഹുലിന്റെ റോഡ് ഷോയിൽ പങ്കെടുത്തത് ഷാഫി പറമ്പിലിന്റെ ആരാധകരായ പുറംനാട്ടുകാരാണെന്ന് പി സരിൻ പറഞ്ഞു. പി സരിൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവഗണിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. മാസങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷവുമായി സരിൻ ചർച്ച നടത്തിയെന്നും സി പി ഐ എം നിർദ്ദേശപ്രകാരമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നുമാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. വി ഡി സതീശൻ സങ്കല്പ ലോകത്തെ മുഖ്യമന്ത്രിയാണെന്ന് സരിൻ പരിഹസിച്ചു. അദ്ദേഹം തന്നെ ഒരു സങ്കല്പ ലോകത്തിലാണ് ജീവിക്കുന്നത്. ആ സങ്കല്പ ലോകത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം. അതാണ് എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷ ബെഞ്ചും ഭരണപക്ഷ ബെഞ്ചും അദ്ദേഹത്തിനിടയ്ക്ക് മാറിപ്പോവാറുണ്ട്. ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായാണ് താൻ മത്സരിക്കുന്നതെന്ന ആരോപണം മറുപടി അർഹിക്കുന്നില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒന്നും ഇങ്ങനെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം ഒരു വലിയ പ്രക്രിയയിലൂടെയാണ്. മുൻപ് ഈ ആളുകളൊക്കെ എങ്ങനെയാണോ, എല്ലാ ആളുകളും എങ്ങനെയാണോ സ്ഥാനാർത്ഥികളായത്, അതേ മാതൃകയിൽ തന്നെയാണ് സ്ഥാനാർത്ഥിത്വം വന്നത്. അപ്പോൾ അത് നടക്കില്ല. രണ്ടിനെ അങ്ങനെ നടന്നു എന്ന് വിചാരിക്കുക, കോൺഗ്രസിനകത്ത് ഇങ്ങനെയായിരിക്കുമോ പ്രതികരണം ഉണ്ടാവുക? കോൺഗ്രസ് പുറത്താക്കിയ ആളെ സ്ഥാനാർത്ഥിയാക്കുന്നത് സി പി ഐ എമ്മിന്റെ അപജയമെന്ന പ്രചാരണമാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്നുണ്ടാകുന്നത്. സി പി ഐ എം ആദ്യ റൗണ്ടിൽ തന്നെ തോൽവി സമ്മതിച്ചെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു. ഷാഫി പറമ്പിലിനൊപ്പം വോട്ട് തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായി. കൂടുതൽ നേതാക്കൾ കളത്തിലിറങ്ങുന്നതോടെ വിവാദങ്ങൾ അതിജീവിക്കാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. 24 പാലക്കാട്.